മോളെ. ആ അച്ഛൻ വന്നോ? ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ മോളെ? അന്വേഷണത്തിന്റെ ഭാഗമായി എന്നോട് ദീപ്തി മാഡത്തിന് സംസാരിക്കണമെന്ന്. ഇന്ന് 3 മണിക്ക് ഇവിടേക്ക് വരാന്നാ പറഞ്ഞേ. ശ്യാമേട്ടനാ വിളിച്ചു പറഞ്ഞത്. ഓ, ഇങ്ങോട്ട് വരുമെന്നാണോ പറഞ്ഞത്? അതെ. അത് വേണ്ട മോളെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ദീപ്തി മാഡം അങ്ങോട്ട് വരട്ടെ, അതല്ലേ നല്ലത്. അതെന്താ അച്ഛാ ഇവിടെ വന്നാല്? ഞാനും നീയും യദുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇൻവോൾവ് ആകുന്നത് ശ്യാമിന് കുറച്ച് മനപ്രയാസമുണ്ട്. അത് അവൻ തുറന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. ജോലി തിരക്കിനിടയിൽ നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്ന് അവൻ കാരണവും പറഞ്ഞു. എന്നോട് അകാരണമായി അവൻ ദേഷ്യപ്പെടുകയും ചെയ്തു. യഥാർത്ഥ കാരണം ഇതാണ്. അല്ല, ആർക്കായാലും മാനസിക പ്രയാസം ഉണ്ടാകും. ഭാര്യ ആദ്യ ഭർത്താവിന്റെ ഓർമ്മയിൽ ജീവിക്കുന്നത് കാണുമ്പോ ആർക്കായാലും പ്രശ്നം ഉണ്ടാകും. എന്ന് വെച്ച് ഞാൻ ശ്യാമേടനെ അവഗണിക്കുന്നില്ലല്ലോ അച്ഛാ. അതൊക്കെ ശരി തന്നെ, എങ്കിലും അതവന് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അവൻ ദീപ്തി മാഡത്തിനൊപ്പം ചേർന്ന് യദുവിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് അതവന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് മാത്രമാണ്. നീ അവന്റെ ഭാര്യയാണെന്ന് പോലും അവൻ ദീപ്തി മാഡത്തോട് പറഞ്ഞിട്ടില്ല. അത് ഒരു കോംപ്ലക്സ് കൊണ്ട്. സ്വന്തം ഭാര്യയുടെ ആദ്യ ഭർത്താവിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരിക, അതൊരു ഗതികേട് തന്നെയാണ്. അതങ്ങനെ പെട്ടെന്ന് ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ശരിയാണ്, ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. ഞാൻ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്തത് ആദ്യം ശ്യാമേടന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതായിരിക്കും അതിന് കാരണം അല്ലേ അച്ഛാ? യദു മരണപ്പെട്ടു, എന്നിട്ടും നീ ഇപ്പോഴും അവനു വേണ്ടി ഓടി നടക്കുന്നത് കാണുമ്പോ, അവനെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരു ഭർത്താവ് എന്ന നിലയിൽ ശ്യാമിന് അത് ഫീൽ ചെയ്യില്ലേ? അതുകൊണ്ട് ശ്യാമിന് ഇതിലേക്ക് വലിച്ചഴക്കണ്ട. ഇവിടെ വച്ച് യദുവിന്റെ കാര്യം സംസാരിക്കേണ്ട ആവശ്യവുമില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം. ദീപ്തി മാഡം അങ്ങോട്ട് വരട്ടെ. അതെ. പിന്നെ ശ്യാം നിന്റെ ഭർത്താവാണെന്നുള്ള കാര്യം ദീപ്തി മാഡത്തെ തൽക്കാലം നീ അറിയിക്കണ്ട. അവൻ പറയാത്ത സ്ഥിതിക്ക് നീ ആയിട്ട് പറയാൻ പോണ്ട. ഇല്ല അച്ഛ, ഞാൻ പറയില്ല. ഞാൻ ദീപ്തി മാഡത്തെ ഒന്ന് വിളിച്ച് പറയട്ടെ, എന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോവാം. അച്ഛ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. രാധികയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മാഡം. അന്ന് രാധിക ഹോസ്പിറ്റലിലായിരുന്നപ്പോ ഞാനവിടെ വന്നിരുന്നു. എന്റെ ഒരു റിലേറ്റീവ് അതേ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷേ രാധികയെ അന്ന് കാണാൻ കഴിഞ്ഞില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് പറഞ്ഞതല്ലേ മാഡം? പിന്നെന്താ വീണ്ടും? അന്ന് യദുകൃഷ്ണന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ അതൊരു അപകട മരണമായിരുന്നു. പക്ഷെ ഇന്ന് അതൊരു കൊലപാതകമാണ്. രാധികയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. യദുകൃഷ്ണൻ മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് രാധികയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു? ഇല്ല മാഡം. യദുകൃഷ്ണൻ ബിൽഡിംഗ് ആക്രമിക്കുന്നവരെ നിരീക്ഷിക്കാനായിട്ട് ആ രാത്രി അവിടേക്ക് പോകുന്നതായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു? ഇല്ല, ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായി ഷെയർ ചെയ്യുന്ന ശീലമാണ് യദുവേട്ടന്. പക്ഷേ അന്ന് ഒരു സൂചന പോലും തന്നില്ല. അന്നേ ദിവസം അല്ലെങ്കിൽ അതിന് മുൻപ് ആരെങ്കിലും വിളിച്ച് യദുകൃഷ്ണനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു? അല്ലെങ്കിൽ യദുവിനെ അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല, നാട്ടിലങ്ങനെ അധികം ആരുമായിട്ടും യദുവിന് ബന്ധമൊന്നുമില്ല. അന്ന് യദുകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതും റിപ്പോർട്ട് സമർപ്പിച്ചതും ഒക്കെ ഇവിടുത്തെ SI ആയ ശ്യാംകുമാറും സംഘവുമായിരുന്നു. നിങ്ങളുമായി അന്ന് അദ്ദേഹം സംസാരിച്ചതുമാണ്.
അന്ന് യദുകൃഷ്ണന്റെ മരണത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾ പറഞ്ഞിരുന്നോ? ഇല്ല. ശ്യാംകുമാറിന്റെ സംഘത്തിലുള്ള ഏതെങ്കിലും പോലീസുകാർ യദുകൃഷ്ണന്റെ മരണത്തിന് മുൻപോ പിൻപോ നിങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല മാഡം. ഏതെങ്കിലും പോലീസുകാര് പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്സാഹം കാണിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിരുന്നു? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല മാഡം. യദുവേട്ടന്റെ മരണം ഏൽപ്പിച്ച ഷോക്കിലായിരുന്നല്ലോ ഞാനും അച്ഛനും. ഈ യദുകൃഷ്ണന് ഏതെങ്കിലും പോലീസുകാരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നോ? എന്റെ അറിവിലില്ല. ശത്രുത ഉണ്ടായിരുന്നതായിട്ട് അറിയോ? ഏതെങ്കിലും പോലീസുകാരുമായിട്ടോ മറ്റാരെങ്കിലും ആയിട്ടോ? അതവന് ശത്രുക്കളെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല മാഡം. അവൻ പാവമാ. ചില ബിസിനസ്സുകാർക്ക് പോലീസുകാരുടെ സേവനം ആവശ്യമാണ്. വഴിവിട്ട സേവനം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടി പലരെയും ചാക്കിട്ട് പിടിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും പോലീസുകാരുമായിട്ട് യദുകൃഷ്ണന് ബന്ധമുണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഏയ്, സത്യസന്ധനായൊരു ബിസിനസ്സുകാരനായിരുന്നു യദുവേട്ടൻ. തന്റെ ബിൽഡിംഗ് ചിലർ ആക്രമിച്ചുവെന്ന് യദുകൃഷ്ണൻ പരാതി നൽകിയത് SI ശ്യാമിനാണ്. നിരീക്ഷണത്തിനായി രണ്ട് പോലീസുകാരെ ശ്യാമ കെട്ടിടത്തിൽ നിയോഗിച്ചു. പരാതി നൽകിയ ഉടനെ തന്നെ അവരെ അവിടെ നിയമിച്ചിരുന്നു അല്ലേ? അതെ മാഡം. ആ രണ്ട് പോലീസുകാരെ വ്യക്തിപരമായി നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. മാഡം എന്താ ഈ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നത്? എന്റെ യദുവേടിനെ കൊന്നത് ഏതെങ്കിലും പോലീസുകാരാണോ മാഡം? അന്വേഷണം നടക്കുകയല്ലേ രാധിക, ഇപ്പൊ ഒന്നും തുറന്നു പറയാൻ കഴിയില്ല. സംശയത്തിന്റെ നിഴലിൽ ആരെ ഞാൻ പിടികൂടില്ല. തെളിവുകൾ സഹിതം ഞാൻ പ്രതിയെ പിടികൂടും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരും. അതറിയാം മാഡം. യദുകൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചു. അതിനുശേഷം ഇത് പരാമർശിച്ച് നിങ്ങളെ ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? അത് അനാവശ്യമായ ഒരു തീരുമാനമാണ്, അപേക്ഷ പിൻവലിക്കണം എന്നാരെങ്കിലും ഫോണിലോ നേരിട്ടോ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ല. അനോണിമസ് കോള് വല്ലതും വന്നിരുന്നോ? വന്നിരുന്നെങ്കിൽ ഞങ്ങൾ മാഡത്തിനെ അറിയിക്കുമായിരുന്നല്ലോ. പുനരന്വേഷണത്തിന് അപേക്ഷ നൽകിയതിന് ശേഷം അല്ലെങ്കിൽ യദുവിന്റേത് കൊലപാതകമാണെന്ന് ന്യൂസ് വന്നതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആരുമില്ല മാഡം. എന്റെ ഹസ്ബൻഡിന് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. എന്തിനാണ് കേസിന്റെ പുറകെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല മാഡം. അവന് ജാതി അത്രമാത്രം ഇഷ്ടമാണ്. മുൻ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവൾ അതിന്റെ പുറകെ നടക്കുമ്പോ അവനൊരു വിഷമം. യദുകൃഷ്ണൻ ഇവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ള തോന്നൽ അവന് ബുദ്ധിമുട്ടായി കാണും. അതുകൊണ്ട് പറഞ്ഞതായിരിക്കും. നമുക്ക് നോക്കാം രാധിക, പ്രതിയെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി മൊഴിയെടുക്കാനാണെന്നും പറഞ്ഞ് രാധികയും അച്ഛനെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല മാഡം, ഞങ്ങൾ ഇനിയും തയ്യാറാ. ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ. ഇവിടെ വരെ വന്നിട്ടും തന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീടാവാം അല്ലേ? അതെ. മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ദീപ്തി മാഡം, എന്തെങ്കിലും സൂചന കിട്ടി കാണോ? ഹലോ മാഡം, രാധികയുമായി സംസാരിച്ചോ? ശ്യാം, ഞാൻ രാധികയുമായി സംസാരിച്ചു. ഞാനിപ്പോ അവരുടെ വീട്ടിലാണ്. എന്തെങ്കിലും സൂചന കിട്ടിയോ മാഡം? അത് ഫോണിൽ പറയാൻ പറ്റില്ല, നേരിട്ട് പറയാം.
അവർക്ക് ആരെയും സംശയമില്ല, സംശയം എനിക്ക് മാത്രമേ ഉള്ളൂ. പ്രതി എന്നിൽ നിന്ന് വളരെ ദൂരെയൊന്നും അല്ല ഉള്ളത്. എന്റെ സംശയം ദൂരീകരിക്കാൻ കുറച്ച് തെളിവുകൾ കൂടി വേണം. കാത്തിരിക്കുക ഞാൻ. ഏതായാലും പ്രതിയെ പിടികൂടുമ്പോ ഒരു ഞെട്ടൽ എല്ലാവർക്കും ഉണ്ടാവും. ഇയാളാണോ അത് ചെയ്തതെന്ന് അമ്പരപ്പോടെ ആളുകൾ പറയും. ശ്യാമിനെ എനിക്കൊന്ന് നേരിൽ കാണണമായിരുന്നു. അതിപ്പോ മേഡം അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ഓക്കെ, നാളെ കണ്ടിരിക്കണം, അത്യാവശ്യമാണ്. പ്രതിക്ക് വേണ്ടിയുള്ള തന്റെ കാത്തിരിപ്പ് നാളെ അവസാനിക്കും. അപ്പൊ ശരി, കാണാം. ശരി മാഡം. ഞാൻ ഇറങ്ങുവാണേ. അപ്പോ അച്ഛൻ കൊണ്ടുവിടണ്ടേ? വേണ്ട അച്ഛാ, ഞാൻ പോയിക്കൊള്ളാം. മോളെ, ദീപ്തി മാഡം ചോദ്യം ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ശ്യാമിനോട് പറയണ്ട. അല്ല, മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ അവനെ അധികം ഇതിലേക്ക് വലിച്ചഴക്കണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. അന്വേഷണ സംഘത്തിൽ ശ്യാമേടന ഉള്ളതല്ലേ അച്ഛാ? അത് അവന്റെ ഡ്യൂട്ടിയാ. നീ അവനോട് സംസാരിക്കുന്നതാണ് ബുദ്ധിമുട്ട്. യദുകൃഷ്ണൻ നിന്റെ മുൻ ഭർത്താവാ, അവന് വേണ്ടി നീ ഇങ്ങനെ കണ്ണീർ വാർക്കുന്നത് കാണുമ്പോ ശ്യാമിന് ബുദ്ധിമുട്ടുണ്ടാകും, അത് ഉറപ്പാ. നിന്നോട് സ്നേഹമുള്ള ഭർത്താവായത് കൊണ്ടാ അങ്ങനെ. ഇല്ല അച്ഛാ, ഞാൻ ഇനി ഏത് വേണ്ട കാര്യം ശ്യാമേടനോട് പറയില്ല. ഞാൻ ഓർക്കുന്നു, നമ്മൾ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്തതുപോലും ശ്യാമേടന് ഇഷ്ടപ്പെട്ടില്ല. അന്നെന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടിരുന്നു. ഇത് തന്നെ കാരണം. അപ്പൊ മോളിച്ചല്ലേ. അച്ഛാ, ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയാൻ മറന്നു. ശ്യാമേട്ടൻ എന്നോട് കുറച്ച് കാശ് ആവശ്യപ്പെട്ടിരുന്നു, ഞാൻ ഇന്നലെ കൊടുക്കുകയും ചെയ്തു. കാശോ? എന്തിനാ ഇപ്പൊ അവന് കാശ്? എത്രയാ കൊടുത്തത്? 50 ലക്ഷം. എന്തിനാ അവൻ ഇത്രയും കാശ്? എന്നോട് പറഞ്ഞത് ഒരു ബിസിനസ് തുടങ്ങാനാണെന്ന. എന്ത് ബിസിനസ്? ഏതോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാ. വേറൊരാളുടെ കമ്പനിയിൽ ശ്യാമേട്ടൻ പാർട്ട്ണർഷിപ്പ് എടുക്കുക. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാ ഞാൻ 50 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തത്. നല്ല ബിസിനസ് ആണെന്നാ പറഞ്ഞേ. അവൻ ഇക്കാര്യം എന്നോട് സൂചിപ്പിച്ചില്ലല്ലോ. മോള് കാശ് കൊടുത്തപ്പോ എന്നെ ഒന്ന് അറിയിക്കണമായിരുന്നു. അവന് ബിസിനസ് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ലല്ലോ. എടുത്തിയാടിയ ഫലം നഷ്ടമായിരിക്കും. വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ, പക്ഷെ നിർബന്ധിച്ചപ്പോ എനിക്ക് കാശ് കൊടുക്കേണ്ടി വന്നു. സോറി അച്ഛാ, അച്ഛനോട് ചോദിക്കാതെയാ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തത്. സോറി. മോളെ, ആരാ അവന്റെ പാർട്ണർ? ഒരു രാജേന്ദ്ര പ്രസാദ്. അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എനിക്ക് വേണം. കാശ് അയച്ചത് ഏത് ബാങ്കിലേക്കാണെന്നും അറിയണം. അക്കൗണ്ട് നമ്പറും ബാങ്കിന്റെ ഡീറ്റെയിൽസും ഇതിലുണ്ട്. എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ, ഒന്നുമില്ല. മോള് ചെല്ലേ. രാജേന്ദ്ര പ്രസാദ്. ഹലോ ശ്യാം. മാഡം, പെട്ടെന്നൊന്ന് സ്റ്റേഷൻ വരെ വരണം. എന്തു പറ്റി? ഒരു കേസുമായി ബന്ധപ്പെട്ട് മിന്നൽ രാജു എന്നൊരു പ്രതിയെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവനെ ചോദ്യം ചെയ്തപ്പോ യദുകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നൊരു സംശയം. വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. മാഡം പെട്ടെന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണം.
ശരി, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ 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 മാഡം. മൺഡേ സ്റ്റേഷനിലേക്ക് ഒന്ന് വിടും. ചന്ദ്രസേന സാറിനെ കുറെ നാളായല്ലോ കണ്ടിട്ട്, ക്യാഷ് ഒന്നും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ ഇല്ല. ബിസിനസ്സൊക്കെ കുറച്ച് മോശമാ. വരട്ടെ നോക്കാം. ഞങ്ങളെ മറന്ന വട്ടാ സാറ്, മോളുടെ കല്യാണം പോലും വിളിച്ചില്ല. അയ്യോ, കല്യാണം അങ്ങനെ വലിയ നിലയിലൊന്നും നടത്തിയതല്ല. ചണ്ടം കിട്ടല്ലേ സാറേ, അങ്ങനെ അധികാരമൊന്നും വിളിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സാറെന്താ ഇപ്പൊ വന്ന്? മോളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഒരു രാജേന്ദ്ര പ്രസാദ് നാളിന്റെ പേരില്ലേ, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. ഞാനും അത് ആലോചിച്ചു. രാധിക എന്തുകൊണ്ടാ ഇത്രയും വലിയ തുക ട്രാൻസ്ഫർ ചെയ്തതെന്ന്. ഈ ബാങ്കിലല്ല അയാളുടെ അക്കൗണ്ട്, വേറൊരു ബാങ്കിലാ. സാർ വിചാരിച്ച ആ ഡീറ്റെയിൽസ് സംഘടിപ്പിക്കാമല്ലോ. ഇവിടുത്തെ അക്കൗണ്ടിൽ നിന്നല്ലേ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. മറ്റുള്ളവരുടെ അക്കൗണ്ടിനെ പറ്റി വെളിപ്പെടുത്തരുതെന്നാ നിയമം. എങ്കിലും സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നോക്കാം. പണം അയച്ച ബാങ്കിലെ മാനേജർ എന്റെ സുഹൃത്താണ്. എനിക്ക് അയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അഡ്രസ്സും ഒന്ന് വേണം. ശരി, ഞാൻ മാനേജറെ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു പ്രമോദ്. രാജേന്ദ്ര പ്രസാദിന്റെ അഡ്രസ്സും ബാങ്ക് ബാലൻസും ഇതിലുണ്ട്. മോൾ അയച്ച 50 ലക്ഷം ആ അക്കൗണ്ടിൽ എത്തുന്നത് വരെ 0 ബാലൻസ് ആയിരുന്നു ആ അക്കൗണ്ട്. ഒരു ഇടപാടും അതിനു മുമ്പ് നടത്തിയിട്ടില്ല. അതായത് എന്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു ദരിദ്രവാസി. അവൻ ബിസിനസ്സുകാരനല്ലേ പറഞ്ഞത്, പിന്നെന്താ അക്കൗണ്ട് ബാലൻസ് ഇങ്ങനെ? രാജേന്ദ്ര പ്രസാദിന്റെ വിലാസം കിട്ടിയിട്ടുണ്ട്, ഇനി അവനെ ഒന്ന് കാണണം. എന്താ സാർ ആലോചിക്കുന്നത്? അയ്യോ അല്ല, ഒന്നുമില്ല, നമുക്ക് കാണാം. ആ സാർ, ആ അക്കൗണ്ട് നമ്പർ ദുരുപയോഗം ചെയ്യില്ലെന്നറിയാം, അതുകൊണ്ടുകൂടിയാ ഞാൻ തന്നത്. സാർ പേടിക്കണ്ട, ഞാൻ ദുരുപയോഗം ഒന്നും ചെയ്യില്ല. ആ ശരി, പിന്നെ കാണാം. ഓക്കെ സാർ. നീ ഒരു കൊലക്കേസിലെ പ്രതിയോ ഇവിടുത്തെ MLA? നീ എന്റെ മുമ്പിൽ ഇങ്ങനെ നെളിഞ്ഞിരിക്കാതെ ആ നിലത്തോല്ലം പോയിരിക്കും. കുറച്ച് അടിയൊക്കെ കിട്ടിയതിന്റെ ക്ഷീണം വേണം, വേദന. ദീപ്തി മാഡം ഇപ്പൊ ഇങ്ങനെ എത്തും. ചെല്ല് ചെല്ല്, ചെന്നിരിക്ക്. ഓ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല സാർ. മാഡം, ഇവനാണ് പ്രതി, എണീക്കണ. ശ്യാം ഇടിച്ചു പിഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ആ അതുകൊണ്ടാണല്ലോ ഇവൻ തത്ത പറയുന്നത് പോലെ എല്ലാം പറഞ്ഞത്. ശ്യാമിന് ഇവനെ സംശയം തോന്നാൻ എന്താ കാരണം? അത് മാഡം, 2-3 ബൈക്കുകൾ മോഷണം പോയതായി ഇവിടെ പരാതി കിട്ടിയിരുന്നു. അതിന്റെ ഭാഗമായി ഞാൻ അന്വേഷണത്തിലായിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ബൈക്കുമായി ഇവനെ ഞാൻ പിടികൂടി. ബുക്കും പേപ്പറും ഒന്നുമില്ല. വ്യാജ നമ്പരാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നല്ല മദ്യലഹരിയിലും ആയിരുന്നു. ഇവൻ സമ്മതിച്ചില്ലെങ്കിലും മോഷ്ടിച്ച ബൈക്കാണെന്ന സംശയം എന്നിൽ ബലപ്പെട്ടു. സിറ്റിയിലെ ബാറിൽ നിന്നാണ് ഇവ മദ്യപിച്ചത്. അവിടെ നിന്നെങ്ങാനും മോഷ്ടിച്ചതാണോ എന്നറിയാൻ ഞാൻ ഇവനെ കൊണ്ട് ബാറിൽ ചെന്നു. ഒരാൾ കൊല നടത്തിയെന്ന് പറഞ്ഞ് ഒരു രാജപ്പൻ ഇൻഫർമേഷൻ തന്നിരുന്നില്ലേ, ആ ബാറായിരുന്നു അത്. അന്വേഷിച്ചപ്പോ ഇവൻ അവിടുത്തെ സ്ഥിരം സന്ദർശകനാണ്. രാജപ്പൻ കേട്ടു എന്ന് പറഞ്ഞ രാത്രിയിലും ഇവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അവിടുത്തെ CCTV ദൃശ്യം പരിശോധിച്ചാൽ അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആരൊക്കെയെന്ന് സ്ഥിരീകരിക്കാമല്ലോ. പക്ഷേ ദൃശ്യം ആവശ്യപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ CCTV വർക്ക് ചെയ്യുന്നില്ല. രാജപ്പൻ പറഞ്ഞ അന്ന് തന്നെ ഞാൻ ചന്ദ്രശേഖരനെ വിട്ട് അവിടെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. എനിക്കും ആ ദൃശ്യം കിട്ടിയില്ല. CCTV ഒന്ന് തകരാറില്ലായിരുന്നു.
ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോ ഇവൻ ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. കൂടുതൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ട രീതിയിലൊന്ന് കൈകാര്യം ചെയ്തു. ഉപ്പ ഒരു കള്ളത്തരത്തിന് അന്ന് ബാറിൽ വെച്ച് കൊല നടത്തിയ കാര്യം സംസാരിച്ച കാര്യം എടുത്തിട്ടു. വളരെ തന്ത്രപരമായ ചോദ്യം ചെയ്യലിൽ ഇവൻ തന്നെയാണ് ബാറിൽ വെച്ചത് പറഞ്ഞതെന്ന് സമ്മതിച്ചു. അപ്പൊ യദുകൃഷ്ണനെ കൊന്നത് നീ തന്നെയാ? പറയടാ, നീ തന്നെയാണോ അത് ചെയ്തത്? അതെ, യദുകൃഷ്ണനെ കൊന്നത് ഞാൻ തന്നെയാ. പ്രിയ പ്രേക്ഷകരെ, നന്ദി. പരസ്പരം 5 വർഷങ്ങളായി തുടരുന്ന ജൈത്രയാത്ര 1500 എപ്പിസോഡുകൾ പിന്നിടുന്നു. മലയാള ടെലിവിഷനിൽ ചരിത്രം തിരുത്തുന്ന ആ മുഹൂർത്തം ഉദ്ബുദ്ധരായ പ്രേക്ഷകർ ഹർഷപുളകത്തോടെ ഏറ്റുവാങ്ങിയ അപൂർവ പരമ്പര. ആരും പ്രതീക്ഷിക്കാത്ത ആ ഗംഭീര കഥാന്ത്യത്തിലേക്ക്.